ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീൻസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ നെയിം നവാബി ഷമായി എന്നാണ്. വളരെ എമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് വെർമസെല്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 750 ml 2 കപ്പ് വെർമസെല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറിലൊന്ന് ചേഞ്ചായി വരണം. ഈ വെർമസെല്ലിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വരുന്ന വരെ നമുക്ക് എല്ലാം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ചേഞ്ചായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 3 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 500 ml പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മല പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് പാലിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ മധുരം അല്പം കൂടുതലായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ കസ്റ്റാർഡിനെ മിക്സ് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ദിവസേന ഇടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേ എടുക്കാം. അതിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് ഈ വെർമസെല്ലിൻ്റെ ഇത് വെച്ച് കൊടുക്കാം. ഞാൻ മുഴുവനും വെച്ച് കൊടുക്കുന്നില്ല, കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കസ്റ്റാർഡിനെ മിക്സ് മുഴുവനും ചേർത്ത് കൊടുക്കാം. ആ മിക്സ് മുഴുവനായും ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെർമസെല്ലിൻ്റെ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നവാബി ഷമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് എന്തായാലും എനിക്ക് അറിയിക്കണം. നോക്കി, ബൈ, അസ്സലാമു അലൈക്കും. ഇനി അടുത്തൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.